കോവിഡ് വാക്സിൻ കൊള്ള വില കൊടുത്ത് വാങ്ങി വേണമെങ്കിൽ ഉപയോഗിച്ച് നിന്റെയൊക്കെ ജീവൻ രക്ഷിച്ചുകൊള്ളൂ എന്ന് പ്രഖ്യാപനം നടത്തിയ കേന്ദ്ര സർക്കാരിനെ ഇപ്പോഴും പാടി പുകഴ്ത്തി നടക്കുന്ന സംഘപരിവാറുകാർ ഇന്നും സജീവമായി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം എന്താ, കേരളം സൗജന്യമായി വാക്സിൻ തരുമോ? ഞങ്ങളിത് അന്യായ വിലയ്ക്ക് കച്ചവടം അടിക്കാൻ പോവുകയാണ്. അങ്ങനെ അന്യായ വിലയ്ക്ക് വാങ്ങിച്ച് കേരളീയർക്ക് സൗജന്യമായി കൊടുക്കാനുള്ള ചങ്കൂറ്റം കേരളത്തിനുണ്ടോ എന്നൊക്കെയായിരുന്നു അവരുടെ ചോദ്യം. ഞങ്ങളുടെ ഉത്തർപ്രദേശും ഞങ്ങളുടെ ആസാമും ഇതാ 18 വയസ്സ് കഴിഞ്ഞവർക്ക് മുഴുവൻ വാക്സിൻ സൗജന്യമായി കൊടുക്കാൻ പോവുകയാണ്, കേരളം എന്തേ അത് ചെയ്യുന്നില്ല എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ് ഇവ പൊട്ടന്മാരാണ് എന്നുള്ളത്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്ന കാര്യമാണത്. കേരളത്തിൽ വാക്സിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സൗജന്യമായിട്ടായിരിക്കും കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ പോയി വാക്സിൻ എടുക്കുന്നത് സൗജന്യമായി എന്തായാലും നൽകാൻ സാധിക്കില്ല. പക്ഷേ സർക്കാർ സംവിധാനം വഴി വാക്സിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സൗജന്യമായിട്ടായിരിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ കോവിഡ് ബാധയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കർമ്മരംഗത്തേക്ക് വന്ന മുഖ്യമന്ത്രിയുടെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി അത് തന്നെയാണ്. ഇടയ്ക്കിടെ വാക്കുമാറ്റി പറയുന്ന ആളുകളല്ല ഞങ്ങളെന്ന്. വാക്സിൻ സൗജന്യമാണ് എന്നുള്ളത് കേരളം നേരത്തെ പറഞ്ഞതാണ്. അത് സൗജന്യമാണ് എന്ന് പറഞ്ഞാൽ സൗജന്യം. ഇതെന്താ, മറ്റെന്തെങ്കിലും കുലുക്കിക്കുത്തുകളിയാണോ? ഓരോ ദിവസവും ഓരോ നിലപാട് പറയാൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പേ തന്നെ പറഞ്ഞിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കേരളത്തിൽ വാക്സിൻ സൗജന്യമായിരിക്കുമെന്ന്. ഈ കേന്ദ്ര സർക്കാർ സൗജന്യമായി വാക്സിൻ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയല്ല അന്നും മുഖ്യമന്ത്രി അക്കാര്യം പറഞ്ഞത്. സൗജന്യമായി ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നുവെന്ന് കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും പ്രഖ്യാപിച്ചിരുന്നുമില്ല. ഈ മുന്നണി പോരാളികൾക്കും 60 വയസ്സ് കഴിഞ്ഞവർക്കും സൗജന്യം എന്നുള്ളത് മാത്രമേ അന്നും പറഞ്ഞിരുന്നുള്ളൂ. ആ അവസ്ഥയിൽ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്നും പറഞ്ഞിരുന്നത്, കേരളത്തിൽ വാക്സിൻ സർക്കാർ സംവിധാനം വഴി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സൗജന്യമായിട്ടായിരിക്കുമെന്ന്. ഇനി എത്ര ലക്ഷം രൂപ ഒരു ഡോസിന് എന്ന് പറഞ്ഞാലും അതങ്ങനെയേ ചെയ്യുകയുള്ളൂ എന്ന് ഒരു ഭരണകൂടം ഇച്ഛാശക്തിയോടെ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം എന്തിനു മാറ്റണം? ഇവർ ഇത് ചെയ്യുമെന്നുള്ളത് മുൻകൂട്ടി അറിയാത്ത ഒരു ഭരണകൂടമാണോ കേരളം ഭരിക്കുന്നത്? ഈ പറയുന്ന ബി ജെ പിക്കാർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനാകൂ എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാതിരുന്നത്? ഇവർ ആദ്യം ഓളം ഉണ്ടാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പല ഗിമിക്കുകളും കാണിക്കുമെന്ന് നമുക്കറിയാമായിരുന്നല്ലോ. സൗജന്യമാണ് എന്നുള്ള ആ ഒരു പുകമറ ഇങ്ങനെ സൃഷ്ടിക്കും, ജനം ആ പുകമറയിൽ ഇങ്ങനെ ആകൃഷ്ടരാകും. അയ്യോ, ഇതാ മോദി സാറ് ഞങ്ങളെ പിന്നെയും പിന്നെയും ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുകയാണ് എന്ന് പരമമണ്ഡന്മാരായ ഒരു വിഭാഗം ജനം വിശ്വസിക്കും. പിന്നെയും കൊണ്ട് താമരയിൽ കുത്തിക്കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇതിങ്ങനെയേ സംഭവിക്കുമെന്ന് 100% ഉറപ്പായിരുന്നു. അതാണല്ലോ ഇപ്പോൾ കാട്ടിത്തരുന്നത്. സർക്കാരിന് പോലും, സംസ്ഥാന സർക്കാരുകൾക്ക് പോലും 400 രൂപയ്ക്കാണ് ഒരു ഡോസ് കൊടുക്കാൻ പോകുന്നത് കോവിഷീൽഡ്. കേന്ദ്ര സർക്കാർ അത് വാങ്ങുന്നത് 150 രൂപയ്ക്ക്. എന്നാൽ കേന്ദ്ര സർക്കാർ വാങ്ങുന്ന വിലയ്ക്ക് അത് സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ആ വിലയുടെ കാര്യത്തിൽ ഉണ്ടാക്കണമെന്ന് പോലുമുള്ള ബാധ്യത കാണിക്കാത്തവർ അവരാണ് രാവിലെ മുതൽ കുറ്റം പറയാൻ തുടങ്ങിയത്. ഇവിടെ കേരളം സൗജന്യം, എന്തേ 18 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമാണ് എന്ന് പ്രഖ്യാപിക്കാത്തത്? ഞങ്ങളുടെ സർക്കാരുകളെല്ലാം പ്രഖ്യാപിച്ചത് കണ്ടില്ലേ? യോഗി ആദിത്യനാഥ് അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യോഗി ആദിത്യനാഥൊക്കെ എത്ര പേർക്ക് ഇതുവരെ വാക്സിൻ കൊടുത്തു? എല്ലാം പ്രഖ്യാപനം മാത്രമാണ്. അവിടെ മനുഷ്യൻ ആശുപത്രികളിൽ കിടക്കാൻ ഇടമില്ല സാർ, ഓക്സിജൻ ഇല്ല സാർ, രോഗികളെ കിടത്താൻ ഇടമില്ലാതെ ആശുപത്രി വരാന്തകളിൽ റോഡ് സൈഡിലൊക്കെ ആളുകളെ ചികിത്സിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സംസ്ഥാനത്തിനെ ഒക്കെ ഉയർത്തിക്കാട്ടിയിട്ടാണ് കേരളത്തെ കൊഞ്ഞനം കുത്താൻ നടന്നത്. മുഖ്യമന്ത്രി അധികമൊന്നും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടെ വാക്ക് മാറ്റി പറയുന്നവരല്ലോ എന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് പിറന്നവർ ഭരിക്കുമ്പോൾ അങ്ങനെ വാക്ക് മാറ്റി പറയേണ്ടുന്നൊരവസ്ഥ വരില്ല.